കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ റിയാദിൽ നടന്ന ഒഐസിയുടെ ഉച്ചകോടിയിൽ ഇസ്രായേലിന്റെ അതിക്രമങ്ങളെ അപലപിച്ചുകൊണ്ട് പിരിയുകയാണ് ചെയ്തത്. ലോകം വലിയ പ്രതീക്ഷയിലായിരുന്നു. ഒരു ശക്തമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആ ലോകത്തൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത്തരം ഒരു നീക്കങ്ങളിലേക്ക് ഈ ഉച്ചകോടിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. കേവലം അപലപിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് കാര്യങ്ങൾ. പല രാഷ്ട്രങ്ങളും കടുത്ത ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്തണമെന്ന് കരുതിയിരുന്നെങ്കിലും എന്തുകൊണ്ട് അതിന് സാധിച്ചില്ല എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. ഇതിനു മുമ്പ് ഈ ഉച്ചകോടി നടക്കുന്നതിന് മുമ്പ് ഈ അറബ് രാഷ്ട്രങ്ങളുടെയൊക്കെ വിദേശകാര്യ മന്ത്രിമാർ ഒത്തുകൂടിയിരുന്നു. കാരണം ഉച്ചകോടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതിരിക്കാൻ, കാരണം അത് ലോകം ലൈവായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ വാക്കേറ്റങ്ങളും വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒത്തുകൂടൽ നടത്തിയത്. എന്നാൽ ആ ഒത്തുകൂടലിൽ 11 രാഷ്ട്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്നാമത്തെ കാര്യം, ഇസ്രായേലുമായി എല്ലാവിധത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളും അതുപോലെ സാമ്പത്തിക ബന്ധങ്ങളും ഇല്ലാതാക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇസ്രായേൽ അറബ് രാഷ്ട്രങ്ങളുടെ വ്യോമ മേഖല ഉപയോഗിക്കാൻ പാടില്ല. മൂന്നാമത്തേത്, എണ്ണയുമായി ബന്ധപ്പെട്ട ശക്തമായൊരു ഉപരോധം ഇസ്രായേലിനെതിരെ കൊണ്ടുവരിക. അതുപോലെ തന്നെ നാലാമത്തേത്, അറബ് രാഷ്ട്രങ്ങളിൽ അമേരിക്കയുടെ ഒരുപാട് താവളങ്ങളുണ്ട്, എന്നാൽ ഈ താവളങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിലേക്ക് ആയുധം എത്തിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ, വളരെ പ്രധാനപ്പെട്ട 4 അറബ് രാഷ്ട്രങ്ങൾ, സൗദി അറേബ്യയും അതുപോലെ തന്നെ UAE, ബഹ്റൈൻ, മൊറോക്കോ, ഈ 4 രാഷ്ട്രങ്ങളും ഈ പ്രധാനപ്പെട്ട ഈ വിഷയങ്ങളെ തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ഇതിലുള്ള 3 രാഷ്ട്രങ്ങളും ഇസ്രായേലുമായി നോർമലൈസേഷൻ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ള രാഷ്ട്രങ്ങൾ തന്നെയാണ്. സൗദി അറേബ്യ ഒപ്പുവെച്ചിട്ടില്ല എന്നാണ് പറയാറുള്ളതെങ്കിലും സൗദി അറേബ്യയുടെ രഹസ്യങ്ങൾ പുറത്താക്കുന്നതായിരുന്നു ഈ ഒരു ചർച്ചയെന്ന് പറയേണ്ടി വരും. ബഹ്റൈൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സൗദി അറേബ്യ എന്താണോ പറയുന്നത് ആ രീതിയിൽ കാര്യങ്ങൾ നീക്കുന്ന ഒരു രാഷ്ട്രവും കൂടെയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഉച്ചകോടിയിൽ കാര്യമായ ആളുകളൊക്കെ, ലോകമൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തും, വെടിനിർത്തലിലേക്ക് എത്തിക്കുന്ന വളരെ കണിശമായ ചില കാര്യങ്ങളൊക്കെ ഈ ഒരു ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിലും ആളുകൾക്ക് നിരാശ സമ്മാനിച്ചുകൊണ്ടാണ് ഉച്ചകോടി അവസാനിച്ചത്. കാരണം കേവലം അപലപിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഈ പ്രധാനപ്പെട്ട ഈ പോയിന്റുകൾ അംഗീകരിക്കാത്ത കാരണം അൾജീരിയയുടെ പ്രതിനിധി ഈ ഉച്ചകോടിയിൽ തന്നെ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം പൂർണ്ണമായും ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള ഒരു ഉച്ചകോടിക്ക് യാതൊരു പ്രസക്തിയുമില്ല, അതുകൊണ്ട് തങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇവിടെ യഥാർത്ഥത്തിൽ ലോകത്ത്, പ്രത്യേകിച്ച് അറബ് ലോകത്ത്, വലിയൊരു പ്രതീക്ഷയായിരുന്നു ഈ ഒരു ഉച്ചകോടി നടക്കുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്കെല്ലാം നിരാശയാണ് ഇത് സമ്മാനിച്ചത്. എന്നാൽ ഇതിനു മുമ്പ് ഈ GCC രാഷ്ട്രങ്ങൾ ഖത്തറിനെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അന്ന് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വ്യോമ മേഖലയും കരമേഖലയും എല്ലാം തടഞ്ഞു വെക്കുകയായിരുന്നു. ഖത്തറിനെ ഒരു ദ്വീപിന് സമാനമാക്കുകയായിരുന്നു ഈ അറബ് രാഷ്ട്രങ്ങൾ ചെയ്തിരുന്നത്. ഈ ഉപരോധങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് സൗദി അറേബ്യയും ആയിരുന്നു. ഈ ഘട്ടത്തിൽ ഖത്തറിനെ സംരക്ഷിച്ചത് തുർക്കിയും ഇറാനുമായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ ലോകത്തിന് മുന്നിൽ കാര്യമായ ഒരു കുറ്റങ്ങളും എടുത്തു പറയാൻ കഴിയാത്ത ഈ ഖത്തർ എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രത്തെ ഉപരോധിച്ചതിന്റെ ഏകദേശം ഒരു പകുതിയെങ്കിലും ഈ ഇസ്രായേലിനെ ഉപരോധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത് വിജയിക്കുമായിരുന്നു. എന്നാൽ ലോകത്ത്, യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കയിലും ലോകരാഷ്ട്രങ്ങളിലൊക്കെയും ശക്തമായ പ്രതിഷേധമാണ്. കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നുകളയുന്ന, അതുപോലെ ഒരു ജനസമൂഹത്തെ മുഴുവൻ വളഞ്ഞ് വെള്ളവും വെളിച്ചവും നൽകാതെ കഷ്ടപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ ഈ നീക്കങ്ങൾക്കെതിരെ ഉയർന്നു വരുന്നത്. അതേസമയത്ത് മുസ്ലിങ്ങളല്ലാത്ത ക്രൈസ്തവരും ജൂതന്മാരും എല്ലാവരും അടങ്ങുന്ന യൂറോപ്പിന്റെയും അതുപോലെ തന്നെ ആഫ്രിക്കയിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഈ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിക്കെതിരെ ശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലും അതുപോലെ അമേരിക്കയുടെയൊക്കെ പാർലമെന്റുകളിൽ വരെ പാർലമെന്റ് അംഗങ്ങൾ ശക്തമായ രീതിയിലാണ് ഇതിനെതിരെ പ്രതിഷേധിച്ചത്. എന്നാൽ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ പ്രതികരിച്ചിട്ടുള്ള ഈ പാർലമെന്റ് അംഗങ്ങളുടെ ഒരു ഇച്ഛാശക്തിയെങ്കിലും ഈ അറബ് ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നെങ്കിലെന്ന് ലോകം ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ, അദ്ദേഹം ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തിയെങ്കിലും ഈ പറയപ്പെടുന്ന രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിന് ഇല്ലാതെ പോയത് വളരെയധികം ഖേദകരമാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതിൽ ശക്തമായ ഒരു നിലപാടെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇനി ഉണ്ടാവുന്ന ഏത് പ്രശ്നങ്ങളിലും ഒരു ആർജവമുള്ള നിലപാടുകൾ ഇവരിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കേണ്ടതില്ല.